Troppo bene. അത് നമ്മൾ നോക്കുമ്പോഴേക്ക് മാനേജ്മെന്റ് എന്ന് പറയുമ്പോഴേക്ക് അതിന് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള വ്യൂസ് ആണ്. പ്രത്യേകിച്ച് മാനേജ്മെന്റ് എക്സ്പേർട്ടുകൾ മാനേജ്മെന്റിനെ സംബന്ധിക്കുന്ന കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള വ്യൂസ് അല്ലെങ്കിൽ വീക്ഷണങ്ങൾ നടത്തുന്നു. അതില് പ്രധാനമായിട്ട് മാനേജ്മെന്റിന് ഒരു ആർട്ട് എന്നുള്ള തരത്തിൽ പറയുന്നു. ദെൻ മാനേജ്മെന്റ് എന്ന് പറയുന്ന സയൻസ് ആണ്. മാനേജ്മെന്റ് എന്ന് പറയുന്നത് പ്രൊഫഷനാണ്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വ്യൂസ് ആണ് അല്ലെങ്കിൽ ദർശനങ്ങളാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നേച്ചറൽ നമ്മൾ ആദ്യം പഠിക്കുന്ന കാര്യം മാനേജ്മെന്റ് ആസ് ആൻ ആർട്ട്. മാനേജ്മെന്റ് ആസ് ആൻ ആർട്ട്. ആർട്ട് എന്ന് പറയുന്നത് എന്താണ്? കലാരൂപമാണ്. എന്തുകൊണ്ട് മാനേജ്മെന്റിനെ കലാരൂപം എന്ന് പറയുന്നത്? ഇതാണ് നമുക്ക് പ്രധാനമായിട്ട് ഇതിൽ പഠിക്കുന്നത്. വൈ മാനേജ്മെന്റ് ഈസ് കൺസിഡർഡ് ആസ് ആൻ ആർട്ട്. എന്തുകൊണ്ട് മാനേജ്മെന്റിനെ ആർട്ട് എന്ന്? അപ്പൊ മാനേജ്മെന്റിനെ ആർട്ട് എന്ന് പറയണമെങ്കിൽ മാനേജ്മെന്റിന് ഒരു കലാരൂപത്തിൻ്റെതായിട്ടുള്ള സവിശേഷതകളില്ല. എങ്കിൽ മാത്രമേ മാനേജ്മെന്റിന് എന്തെന്ന് പറയാനായിട്ട് പറ്റൂ? ആർട്ട് എന്ന് പറയാനായിട്ട്. അപ്പൊ നമ്മളിവിടെ ആർട്ട് എന്ത് എന്നുള്ളതാണ് ആദ്യമായിട്ട് മനസ്സിലാക്കുക. ആർട്ട് എന്ന് പറയുന്നത് കലാരൂപം. ആർട്ട് എന്ന് പറഞ്ഞാൽ മീൻസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് നോളജ് ആൻഡ് പേഴ്സണൽ സ്കിൽ ടു അച്ചീവ് എ ഡിസൈഡ് റിസൾട്ട്. ആർട്ട് എന്ന് പറയുന്നത് അപ്പൊ മാനേജ്മെന്റ് ഈസ് ആൻ ആർട്ട്. നമ്മൾ പഠിക്കുന്നത് വൈ മാനേജ്മെന്റ് ഈസ് കൺസിഡർഡ് ആസ് ആൻ ആർട്ട്. എന്തുകൊണ്ട് മാനേജ്മെന്റിനെ ഒരു ആർട്ട് അല്ലെങ്കിൽ ഒരു കലാരൂപം എന്ന് പറയുന്നു? അതിൽ നമ്മൾ അങ്ങനെയുള്ള കാര്യം പഠിക്കുമ്പോഴേക്ക് ഒരു കലാരൂപം എന്ന് പറഞ്ഞാൽ എന്ത് എന്ന് പറയുന്നത്? ആർട്ട് എന്ന് പറഞ്ഞാൽ ബോർഡിൽ ഞാൻ എഴുതാം. ആർട്ട് മീൻസ് ദ ആപ്ലിക്കേഷൻ ഓഫ് നോളജ്. നോളജ് എന്ന് പറയുന്നത് അറിവ്. ആപ്ലിക്കേഷൻ ഓഫ് നോളജ് ആൻഡ് പേഴ്സണൽ സ്കിൽ ആപ്ലിക്കേഷൻ ഓഫ് നോളജ് ആൻഡ് പേഴ്സണൽ സ്കിൽ ടു അച്ചീവ് ഡിസൈഡ് റിസൾട്ട്. അപ്പൊ ഡിസൈഡ് ആയിട്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത് കിട്ടുന്നതിന് വേണ്ടി, എന്താ ഡിസൈഡ്? ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലം കിട്ടുന്നതിന് വേണ്ടി ആപ്ലിക്കേഷൻ ഓഫ് നോളജ് ആൻഡ് പേഴ്സണൽ സ്കിൽ. പേഴ്സണൽ സ്കില്ലിന്റെയും നോളജിന്റെയും ആപ്ലിക്കേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ആർട്ട് എന്ന് പറയും. അപ്പൊ ആപ്ലിക്കേഷൻ ഓഫ് നോളജ് ആൻഡ് പേഴ്സണൽ സ്കിൽ ടു അച്ചീവ് എ ഡിസൈഡ് റിസൾട്ട്. ഡിസൈഡ് റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടി നോളജിന്റെയും സ്കില്ലിന്റെയും പ്രോപ്പർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ് എന്നത് പറയുന്നത് ആർട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു ചിത്രം വരയ്ക്കും. യഥാർത്ഥത്തിൽ ചിത്രം വരയ്ക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാ ചെയ്യുക? നമുക്കറിയാവുന്ന കാര്യം അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കഴിവ് അതിൽ പ്രദർശിപ്പിക്കുക ചെയ്യും. അപ്പൊ അതൊരു കലാരൂപമായിട്ട് മാറും. അതാണ് ആർട്ട് എന്ന് പറയുന്നത്. ദ ആപ്ലിക്കേഷൻ ഓഫ് നോളജ് ആൻഡ് പേഴ്സണൽ സ്കിൽ ടു അച്ചീവ് ഡിസൈഡ് റിസൾട്ട്. ഡിസൈഡ് റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടി പേഴ്സണൽ സ്കില്ലിന്റെയും നോളജിന്റെയും ആപ്ലിക്കേഷൻ ആണ് എന്തെന്ന് പറയുന്നത് ആർട്ട് അല്ലെങ്കിൽ കലാരൂപം എന്ന് പറയും. അപ്പൊ യഥാർത്ഥത്തില് ഇതൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ്. തിയറിക്കൽ നോളജും സ്കില്ലും, മാനേജ്മെന്റിലും സ്കില്ലും തിയറിറ്റിക്കൽ നോളജിന്റെയും പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ്. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്. കാരണം ആർട്ടിന്റേതായിട്ടുള്ള എല്ലാ സവിശേഷതകളും മാനേജ്മെന്റിനും ഉണ്ട്. അതുകൊണ്ടാണ് മാനേജ്മെന്റിനെ ഒരു ആർട്ട് എന്ന് പറയാൻ കാരണം. അപ്പൊ ആർട്ടിന് ഏതൊക്കെ സവിശേഷതകളുണ്ടോ അതേ സവിശേഷതകൾ ഏതിനുമുണ്ട്? മാനേജ്മെന്റിനുമുണ്ട്. അപ്പൊ അതുകൊണ്ട് മാനേജ്മെന്റിന് എന്തെന്ന് പറയാം? ആർട്ട്. അപ്പൊ ഇവിടെ ആർട്ട് എന്തെന്ന് പറഞ്ഞു?
ആർട്ടിന്റെ സവിശേഷതകൾ ഏതൊക്കെ എന്നുള്ള കാര്യങ്ങൾ. ഈ സവിശേഷതകൾ മാനേജ്മെന്റിനുള്ളത് കൊണ്ട് മാനേജ്മെന്റ് എന്ന് പറയുന്നത് പാർട്ടിന്റെ സവിശേഷതകൾ ഏതൊക്കെയാണെന്ന് ഞാൻ ബോർഡിൽ പാർട്ടെന്ന് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആർട്ട് എന്ന് പറഞ്ഞാല് ആപ്ലിക്കേഷൻ ഓഫ് നോളജ് ആൻഡ് പേഴ്സണൽ സ്കിൽ ടു അച്ചീവ് ഡിസൈഡ് ഡിസൈഡ് റിസൾട്ട് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി നോളജിന്റെയും അതുപോലെ തന്നെ പേഴ്സണൽ സ്കില്ലിന്റെയും ആപ്ലിക്കേഷൻ ആണ് എന്തെന്ന് പറയുന്നത് ആർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വൈ മാനേജ്മെന്റ് ഈസ് കൺസിഡർഡ് ആസ് ആൻ ആർട്ട്, എന്തുകൊണ്ട് മാനേജ്മെന്റിന് ആർട്ട് എന്ന് പറയുന്നു എന്നതിന്റെ ആൻസർ, ആർട്ടിന്റെ സവിശേഷത ഏതൊക്കെയാണോ ഉള്ളത് അതേ സവിശേഷത ഏതിനുമുണ്ട് മാനേജ്മെന്റിന്. പാർട്ടിന്റെ സവിശേഷത ഓരോന്നായിട്ട് ഞാൻ ബോർഡ് ചെയ്തു. ഒന്നാമത് ആർട്ട് എന്ന് പറയുന്ന സിറ്റുവേഷനിലാണ് സാഹചര്യത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരും എന്ന് പറഞ്ഞാൽ സിറ്റുവേഷൻ അനുസരിച്ചാണ് ഒരു കലാരൂപം എന്ന് പറയുന്നത് സൃഷ്ടിക്കപ്പെടുന്നത്. അത് ആർട്ടിന്റെ ഒരു സവിശേഷത. രണ്ടാമത്തത് എല്ലാവർക്കും കലാകാരനാകാനായിട്ട് പറ്റില്ല, അതിന് പേഴ്സണൽ സ്കിൽ വേണം, വ്യക്തിപരമായിട്ടുള്ള എന്ത് വേണം കഴിവ്. ഇതാണ് ആർട്ടിന്റെ രണ്ടാമത്തെ സവിശേഷത എന്ന് പറയുന്നത് പേഴ്സണൽ സ്കിൽ. മൂന്നാമത്തത് പേഴ്സണൽ ജഡ്ജ്മെന്റ്, വ്യക്തമായിട്ട് കാര്യങ്ങൾ ജഡ്ജ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ടായിരിക്കണം, തിരിച്ചറിയുന്നതിനുള്ള കഴിവുണ്ടായിരിക്കണം, ആൾക്കാരുടെ ടേസ്റ്റ് എന്ത് എന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ടുള്ള കഴിവുണ്ടായിരിക്കണം. ദാറ്റ് ഈസ് കൺസിഡർഡ് ആസ് പേഴ്സണൽ ജഡ്ജ്. ഇത് ആർട്ടിന് വേണ്ടുന്ന മറ്റൊരു സവിശേഷത. ദെൻ അനദർ ഇമ്പോർട്ടന്റ് വൺ, കണ്ടിന്യൂസ് പ്രോസസ്. എന്താ കണ്ടിന്യൂസ് പ്രോസസ് എന്ന് പറഞ്ഞാല് തുടർച്ചയായിട്ടുള്ള പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത് ആർട്ട് എന്ന് പറയുന്നത്. ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ദെൻ പ്രാക്ടിക്കൽ നോളജ്. എന്താണ് പ്രാക്ടിക്കൽ നോളജ് എന്ന് പറഞ്ഞാല് പ്രവർത്തനാത്മകമായിട്ടുള്ള അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന എന്തുണ്ടായിരിക്കണം നോളജ്, നോളജ് അല്ലെങ്കിൽ അറിവെന്ന് പറയുന്നുണ്ട്. അതാണ് പ്രാക്ടിക്കൽ ആയിട്ടുള്ള നോളജ് എന്നുള്ളത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങള് എന്തിന് വേണം, ആർട്ടിന് വേണം. ഇതേ കാര്യങ്ങള് മാനേജ്മെന്റിനും ഉള്ളത് കൊണ്ട് മാനേജ്മെന്റ് ഈസ് കൺസിഡർഡ് ആസ്. ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ബിസിനസ് സ്റ്റഡീസ് സെക്കൻഡ് ഇയർ. അപ്പൊ ആർട്ടിന്റെ സവിശേഷത എന്തൊക്കെയാണ്, സിറ്റുവേഷണൽ, പേഴ്സണൽ സ്കിൽ, പേഴ്സണൽ ജഡ്ജ്മെന്റ്, കണ്ടിന്യൂസ് പ്രോസസ്, പ്രാക്ടിക്കൽ തുടങ്ങിയ സവിശേഷതകൾ ഏതിനുണ്ട്, മാനേജ്മെന്റിനുണ്ട്. അതുകൊണ്ട് മാനേജ്മെന്റ് ഈസ് കൺസിഡർഡ് ആസ് ആൻ ആർട്ട്. മാനേജ്മെന്റിന് എന്തെന്ന് പറയാം ആർട്ട്. നേച്ചറിൽ നമ്മൾ പഠിക്കുന്ന ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അതാണ്, മാനേജ്മെന്റ് ആർട്ട്. ആർട്ട് എന്ന് പറയുന്നത് എന്തെന്നറിയാം, ആപ്ലിക്കേഷൻ ഓഫ് നോളജ് ആൻഡ് പേഴ്സണൽ സ്കിൽ ടു അച്ചീവ് ഡിസൈഡ് റിസൾട്ട്. ആർട്ടിന്റെ സവിശേഷതകൾ സിറ്റുവേഷണൽ, പേഴ്സണൽ സ്കിൽ, പേഴ്സണൽ ജഡ്ജ്മെന്റ്, കണ്ടിന്യൂസ് പ്രോസസ്, പ്രാക്ടിക്കൽ നോളജ്. ഇതേ സവിശേഷതകൾ ഏതിനുണ്ട്, മാനേജ്മെന്റിനുള്ളത് കൊണ്ട് മാനേജ്മെന്റ് ഈസ് കൺസിഡർഡ് ആസ് ആൻ ആർട്ട്. മാനേജ്മെന്റിന് എന്തെന്ന് പറയാം ഒരു ആർട്ട്. അപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്, മാനേജ്മെന്റ് ആസ് ആൻ ആർട്ട് എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ ഡിസ്കസ്, ഓർ അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, വൈ മാനേജ്മെന്റ് ഈസ് കൺസിഡർഡ് ആസ് ആൻ ആർട്ട്, എന്തുകൊണ്ട് മാനേജ്മെന്റിന് ആർട്ട് എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ ആർട്ട് എന്തെന്ന് എഴുതിയിട്ട് അതിന്റെ സവിശേഷതകൾ എഴുതണം. മാനേജ്മെന്റിന് ആർട്ടിന്റെ സവിശേഷതകൾ ഉള്ളത് കൊണ്ട് മാനേജ്മെന്റ് ഈസ് കൺസിഡർഡ് ആസ് ആൻ ആർട്ട് എന്നായിരിക്കും അതിന്റെ ആൻസർ. ആ നോട്ടില് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ രണ്ടാമത്തെ നേച്ചർ, ഇവിടെ ആദ്യം പറഞ്ഞത് മാനേജ്മെന്റ് ആസാന ആർട്ട്. മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ആർട്ടാസന. രണ്ടാമതായിട്ട് പറയുന്നത് മാനേജ്മെന്റ് ആസ് എ സയൻസ്. മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സയൻസ്. സയൻസ് എന്ന് പറഞ്ഞത് എന്താണ്, ശാസ്ത്രം. ശാസ്ത്രം എന്ന് പറഞ്ഞാല് പ്രധാനമായിട്ട് നിലനിൽക്കുന്ന ചരിത്ര സത്യങ്ങൾ, സത്യങ്ങൾ അടങ്ങുന്ന കാര്യമാണ് ശാസ്ത്രം. അപ്പൊ ഇവിടെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു സയൻസ്.
നമ്മളെ മാനേജ്മെന്റിനെ ശാസ്ത്രം എന്ന് പറയണമെങ്കിൽ ആദ്യം ശാസ്ത്രം എന്ത് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. സയൻസ് എന്ത് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. സയൻസ് എന്ന് പറഞ്ഞാല് ഈ സിസ്റ്റമാറ്റിക്കലി ഓർഗനൈസ്ഡ് ബോഡി ഓഫ് നോളജ്. സയൻസ് എന്ന് പറയുന്നത് സയൻസ് സിസ്റ്റമാറ്റിക്കലി ഓർഗനൈസ്ഡ് ബോഡി ഓഫ് നോളജ്. സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഗനൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള നോളജാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. സയൻസിന്റെ നമ്മൾ ഏതൊരു തത്വം നോക്കിക്കഴിഞ്ഞാലും ആ തത്വങ്ങൾ എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക്കലി ഓർഗനൈസ്ഡ് ആണ് എന്ന് പറഞ്ഞാൽ മിക്കവാറും അതിലൊന്നും മാറ്റങ്ങൾ വരില്ല. ഫിസിക്സിലെ തന്നെ ഗ്രാവിറ്റേഷന്റെ കാര്യം മാറ്റം വരുന്ന കാര്യമല്ല. അപ്പൊ അങ്ങനെയുള്ള സിസ്റ്റമാറ്റിക്കലി ഓർഗനൈസ്ഡ് ബോഡി ഓഫ് നോളജ് ആണ് സയൻസ് എന്ന് പറയുന്നത്. നമുക്കിവിടെ പറയുന്നത് മാനേജ്മെന്റ് ആസ് എ സയൻസ്. അപ്പൊ നമ്മൾ പഠിക്കുന്നത് വൈ മാനേജ്മെന്റ് ഈസ് കൺസിഡർഡ് ആസ് സയൻസ്. എന്തുകൊണ്ട് മാനേജ്മെന്റിന് ശാസ്ത്രം എന്ന് പറയുന്നു? അപ്പൊ ശാസ്ത്രം എന്ന് മാനേജ്മെന്റിനെ പറയണമെങ്കിൽ ശാസ്ത്രം എന്ത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കാം. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സയൻസ് എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക്കലി ഓർഗനൈസ്ഡ് ബോഡി ഓഫ് നോളജ്. സിസ്റ്റമാറ്റിക്കലി ഓർഗനൈസ്ഡ് ബോഡി ഓഫ് നോളജ് ആണ് സയൻസ് എന്ന് പറയുന്നത്. മോറോവർ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ലോജിക്കലി ഒബ്സർവ്ഡ് ഫൈൻഡിങ്സ്. ലോജിക്കലി ഒബ്സർവ്ഡ് ആയിട്ടുള്ള ഫൈൻഡിങ്സ്, അത് കണക്ക് തന്നെ ഫാക്ട്സ്, ദെൻ ഈവൻസ് തുടങ്ങിയ കാര്യങ്ങൾ അടങ്ങുന്നതാണ് സയൻസ് എന്ന് പറയുന്നത്. അപ്പൊ സയൻസ് എന്ന് പറയുന്നത് ഈ സിസ്റ്റമാറ്റിക്കലി ഓർഗനൈസ്ഡ് ബോഡി ഓഫ് നോളജ്. ഇതെന്ന് പറയുന്നത് ഈ ലോജിക്കലി ഒബ്സർവ്ഡ് ഫൈൻഡിങ്സ്, ദെൻ ഫാക്ട്സ്, ദെൻ ഈവൻസ്. മാനേജ്മെന്റ് എന്ന് പറയുന്നതിന് ശാസ്ത്രം എന്നാണ് നമ്മൾ പറയുന്നത്. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇസ് എ സയൻസ് ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻ ഓൾ എസൻഷ്യൽസ് ഓഫ് സയൻസ്. സയൻസിന്റേതായിട്ടുള്ള എല്ലാ എസൻഷ്യൽസും അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്, മാനേജ്മെന്റിന് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് മാനേജ്മെന്റിന് എന്തെന്ന് പറയാം, സയൻസ്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോഴേക്ക് സയൻസിന് എന്തൊക്കെ എസൻഷ്യൽസ് ഉണ്ടെന്നറിയാം. അപ്പൊ സയൻസിന്റെ എസൻഷ്യൽസ് മാനേജ്മെന്റിന് ഉള്ളതുകൊണ്ട് മാനേജ്മെന്റിന് എന്തെന്ന് പറയുന്നു, സയൻസ്. സയൻസിന്റെ എസൻഷ്യൽസ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. നേരത്തെ മാനേജ്മെന്റിനെ ഒരു ആപ്പ് എന്ന് പറഞ്ഞ് പഠിച്ചതുപോലെ തന്നെ ഇവിടേക്കും സയൻസിന്റെ എസൻഷ്യൽസ് ഏതൊക്കെയാണ്. അപ്പൊ ഈ എസൻഷ്യൽസ് മാനേജ്മെന്റിന് ഉള്ളതുകൊണ്ട് മാനേജ്മെന്റ് ഇസ് കൺസിഡർ ആസ് സയൻസ്. അതിൽ ഒന്നാമത്തെ എസൻഷ്യൽ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞല്ലോ, സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ്. അടുക്കും ചിട്ടയുമുള്ള ബോഡി ഓഫ് നോളജ് ആണ്. നോളജ് എന്ന് പറഞ്ഞാൽ എന്താണ്, അറിവാണ് എന്ന് പറയുന്നത് സയൻസ്. അത് സയൻസിന്റെ ഒന്നാമത്തെ സവിശേഷതയാണ്. പ്രിൻസിപ്പിൾസ് ആൻഡ് തിയറീസ്. പ്രിൻസിപ്പിൾസ് ആൻഡ് തിയറീസ്. പ്രിൻസിപ്പിൾസും തിയറീസും ഉണ്ട് സയൻസിന്. അപ്പൊ അത്തരത്തിലുള്ള സയൻസിന്റേതായിട്ടുള്ള പ്രിൻസിപ്പിൾസും തിയറീസും മാനേജ്മെന്റിന്റെ എല്ലാ ഏരിയയിലും എക്സിസ്റ്റിംഗ് ആണ്. അപ്പൊ സയൻസിന്റെ സവിശേഷത രണ്ടാമത്തത് എന്താണ്, പ്രിൻസിപ്പിൾസും തിയറീസും. അപ്പൊ ഈ പറഞ്ഞ പ്രിൻസിപ്പിൾസും തിയറീസും എന്തിനുണ്ട്, സയൻസിനുണ്ട്. അതേ കാര്യങ്ങൾ ഏതിനുണ്ട്, മാനേജ്മെന്റ്. ദാറ്റ് ഈസ് പ്രിൻസിപ്പിൾസ് ആൻഡ് തിയറീസ് ആർ നൌ അവൈലബിൾ ഇൻ എവരി ഏരിയ ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ എല്ലാ ഏരിയയിലും എന്തൊക്കെയാ, പ്രിൻസിപ്പിൾസും തിയറീസും അവൈലബിൾ. അതുകൊണ്ട്
management is considered as a science. മൂന്നാമത്തെ കാര്യം principles of management എന്ന് പറയുന്നത് how we evolved through practical experience. എന്താണ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ പ്രവർത്തനാത്മകമായിട്ടുള്ള പരിചയം ആണ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് സയൻസ് പ്രോപ്പർ ആയിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വേണം ഇപ്പോൾ ഒരു ഡോക്ടർ പ്രോപ്പർ ആയിട്ട് ആൾക്കാരെ ട്രീറ്റ് ചെയ്യണമെങ്കിൽ സയൻസ് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർ ട്രീറ്റ് ചെയ്യപ്പെടുന്നത് അപ്പൊ ആൾക്കാരെ പ്രോപ്പർ ആയിട്ട് ചികിത്സിക്കണമെങ്കിൽ അയാൾക്ക് എന്ത് വേണം പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വേണം അല്ല എം ബി ബി എസ് പാസ്സായെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി ആൾക്കാരെ ചികിത്സിക്കാൻ പറ്റില്ല ഹൗസ് സർജൻസി ഉണ്ട് അത് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ് അപ്പൊ അത്തരത്തിലുള്ള പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ട് ഏതിന് സയൻസിന് അതേ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് മാനേജ്മെന്റിനുണ്ട് അതുകൊണ്ട് മാനേജ്മെന്റിന് എന്തെന്ന് പറയാം ശാസ്ത്രം അല്ലെങ്കിൽ സയൻസ് എന്ന് പറയാം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് വൈഡും അത് കണക്ക് തന്നെ റിപ്പീറ്റേറ്റീവ് ആണ് റിപ്പീറ്റ് ചെയ്യുന്നതുമാണ് സയൻസിനെ സംബന്ധിച്ചും അതാണ് സയൻസിന്റെ അല്ലെങ്കിൽ ശാസ്ത്രത്തിൻ്റെതായിട്ടുള്ള സത്യങ്ങൾ എന്ന് പറയുന്നത് വൈഡാണ് അതിന് റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള നേച്ചറുണ്ട് മോറോവർ റിപ്പീറ്റീവ് ആണ് അതുകൊണ്ട് സയൻസിന് സോറി മാനേജ്മെന്റിന് നമുക്ക് എന്തെന്ന് പറയാം സയൻസ് എന്ന് പറയാം പിന്നുള്ളത് ഈ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് തിയറീസ് അതിന്റെ സയൻസിന്റെ അത് എല്ലാ സ്ഥലത്തും പ്രവർത്തനാത്മകവുമാണ് എല്ലാ സ്ഥലത്തും പഠിക്കുന്നു ക്ലാസ് റൂമിലായാലും ഇൻഡസ്ട്രിയിലായാലും അതിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് അത് മാനേജ്മെന്റിന്റെ കാര്യത്തിൽ മാത്രം അപ്പൊ എനിവേ മാനേജ്മെന്റ് തിയറീസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ക്യാൻ ബി ടോട്ട് ഇൻ ക്ലാസ് റൂം ആൻഡ് ഇൻഡസ്ട്രി അപ്പൊ സയൻസിന്റേതായിട്ടുള്ള സവിശേഷതകൾ എന്തെല്ലാം ഉണ്ടോ അതേ കാര്യങ്ങൾ മാനേജ്മെന്റിനുള്ളത് കൊണ്ട് മാനേജ്മെന്റ് ഈസ് കൺസിഡർഡ് ആസ് എ സയൻസ് അപ്പൊ നേരത്തെ ഞാൻ ആർട്ടിന്റെ കാര്യം പറഞ്ഞത് കണക്ക് തന്നെയാണ് ഈ സയൻസ് അതാണ് ഇതില് എത്രാമത്തെ പിന്നെ അഞ്ചാമത്തെ കാര്യം അപ്പൊ ഈ അഞ്ച് ബേസിക് ആയിട്ടുള്ള സവിശേഷതകൾ എന്ന് പറയുന്നത് മാനേജ്മെന്റിനുള്ളതുകൊണ്ട് മാനേജ്മെന്റ് ഈസ് കൺസിഡർഡ് ആസ് സയൻസ് അതാ നോട്ടില് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പൊ ഈ നേച്ചറിൽ നമുക്ക് ഇനി പറയേണ്ട കാര്യം പഠിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷൻ ആദ്യം പറഞ്ഞത് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ശാസ്ത്രം ഒരു ഒരു ആർട്ടാണ് എന്നാണ് പറഞ്ഞത് അതിന് നമ്മൾ പഠിച്ചത് വൈ മാനേജ്മെന്റ് ഈസ് കൺസിഡർഡ് ആസ് ആർട്ട് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ശാസ്ത്രമാണ് എന്തുകൊണ്ട് മാനേജ്മെന്റിന് ശാസ്ത്രം എന്ന് പറയുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റിന് ശാസ്ത്രത്തിൻ്റെതായിട്ടുള്ള എല്ലാ സവിശേഷതകളും ഉള്ളത് കൊണ്ട് മാനേജ്മെന്റിന് എന്തെന്ന് പറയുന്നു സയൻസ് എന്ന് പറയുന്നു പിന്നെ അതിനെക്കുറിച്ചുള്ള മറ്റൊരു വീക്ഷണം എന്ന് പറയുന്നത് മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷനാണ് എന്താണ് ഈ പ്രൊഫഷൻ എന്ന് പറയുന്നത് ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അടങ്ങുന്നതാണ് മാനേജ്മെന്റ് നമുക്കറിയാം മാനേജ്മെന്റ് സ്റ്റഡിയിൽ പ്രധാനപ്പെട്ട പഠനം എന്ന് പറയുന്നത് എം ബി എക്ക് പഠിക്കുക എന്നുള്ളത് എം ബി എന്ന് പറയുന്നത് എന്താണ് മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ കാര്യം വലിയ വലിയ ബിസിനസ് ഓർഗനൈസേഷനിൽ അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റിൽ ഇരിക്കുന്നത് എം ബി എ കാരാണ് അപ്പൊ ഇവിടെ പറയുന്നത് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷനാണ് പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ കൂടി അടങ്ങുന്ന സ്റ്റഡിയാണ് പ്രൊഫഷൻ എന്ന് പറയുന്നത് എം ബി ബി എസ് ആര് പ്രൊഫഷണൽസ് ആണ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു പ്രൊഫഷണൽസ് ആണ് ടീച്ചേഴ്സ് എന്ന് പറയുന്ന പ്രൊഫഷണൽസ് ആണ് കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ച് അറിവുള്ളത് അല്ലെങ്കിൽ അഡ്വക്കേറ്റ്സ് എന്ന് പറയുന്നത് പ്രൊഫഷണൽസ് ആണ് അവരെയൊക്കെ പഠിപ്പിക്കുന്ന കോളേജുകളെയാണ് പ്രൊഫഷണൽ കോളേജുകൾ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷനാണ് പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ പ്രൊഫഷന്റെ കാര്യങ്ങൾ പറഞ്ഞല്ലോ ഡോക്ടർ പ്രൊഫഷണലാണ് അഡ്വക്കേറ്റ് പ്രൊഫഷണലാണ് ടീച്ചർ പ്രൊഫഷണലാണ് എഞ്ചിനീയർ പ്രൊഫഷണലാണ് അതിനിടയ്ക്ക് തന്നെ മാനേജ്മെന്റ് എക്സ്പേർട്ടുകളും പ്രൊഫഷണൽസ് ആണ് അപ്പൊ ഇവിടെ നമുക്ക് പഠിക്കേണ്ടത്
why management is considered as a profession. എന്തുകൊണ്ട് മാനേജ്മെന്റിന് ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ആദ്യം പ്രൊഫഷൻ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ മാനേജ്മെന്റിനെ പ്രൊഫഷൻ എന്ന് പറയാനായിട്ട് പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ബോബി നോക്കണം ഇസ് ആൻ ഓക്കുപേഷൻ വിച്ച് റിക്വയർ profession is an occupation which requires specialized skill. Profession എന്ന് പറയുന്നത് ഒരു ഓക്യുപേഷൻ ആണ്. അതിനകത്ത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്കിൽ വേണം. അപ്പൊ നിങ്ങളെ ബിസിനസ് സ്റ്റഡീസ് ഞാൻ പഠിപ്പിക്കുന്നു, എനിക്ക് അതിനെ കുറിച്ച് അറിവുണ്ടെങ്കിലേ ബിസിനസ് സ്റ്റഡീസ് പഠിപ്പിക്കാൻ പറ്റൂ. അപ്പൊ അതൊരു പ്രൊഫഷൻ ആണ്, പഠിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ ആണ്. അപ്പൊ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഓക്യുപേഷൻ, ഒരു തൊഴിലാണ്. വിച്ച് റിക്വയർ സ്പെഷ്യലൈസ്ഡ് സ്കിൽ, അതിനെന്ത് വേണം? സ്പെഷ്യലൈസ്ഡ് സ്കിൽ വേണം. അതാണ് പ്രൊഫഷൻ എന്ന് പറയുന്നത്. ഈ ഓക്യുപേഷൻ എന്ന് പറയുന്നത് ബാക്ക് ദുബായ് സ്പെഷ്യലൈസ്ഡ് നോളജ് ആൻഡ് ട്രെയിനിങ്. സ്പെഷ്യലൈസ്ഡ് നോളജും ട്രെയിനിങ്ങും ഉണ്ടെങ്കിൽ മാത്രമേ, ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശീലനം, പരിചയം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഈ പ്രൊഫഷണൽ നിലനിൽക്കാൻ പറ്റൂ. അപ്പൊ പ്രൊഫഷന് അതിൻ്റെതായിട്ടുള്ള ചില സവിശേഷതകൾ, ഈ സവിശേഷതകൾ മാനേജ്മെന്റിനുള്ളതുപോലെ ഉള്ളതുകൊണ്ട് നമുക്ക് മാനേജ്മെന്റിന് എന്തെന്ന് പറയാം, പ്രൊഫഷൻ എന്ന് പറയാം. നേരത്തെ പറഞ്ഞല്ലോ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്. കാരണം എന്താണ്? ആർട്ടിന് അതിൻ്റെതായിട്ടുള്ള സവിശേഷതയുണ്ട്. ആ സവിശേഷത മാനേജ്മെന്റിനുള്ളത് കൊണ്ട് മാനേജ്മെന്റ് ആർട്ടാണ്. സയൻസ് എന്ന് പറഞ്ഞാൽ സയൻസിന് അതിൻ്റെതായിട്ടുള്ള ചില സവിശേഷതകൾ ഉണ്ട്. ഈ സവിശേഷതകൾ മാനേജ്മെന്റിനുള്ളത് കൊണ്ട് മാനേജ്മെന്റ് ഇസ് കൺസിഡർഡ് ആസ് എ സയൻസ്. ദെൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷനാണ്, ഒരു പ്രൊഫഷനാണ്. പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഇസ് ആൻ ഓക്യുപേഷൻ വിച്ച് റിക്വയർ സ്പെഷ്യലൈസ്ഡ് സ്കിൽ. സ്പെഷ്യലൈസ്ഡ് സ്കിൽ കിട്ടുന്ന ഓക്യുപേഷനെയാണ് എന്തെന്ന് പറയുന്നത് പ്രൊഫഷൻ എന്ന് പറയുന്നത്. അപ്പൊ പ്രൊഫഷന്റെ സവിശേഷതകൾ ഏതൊക്കെ എന്നുള്ളത് നമുക്ക് പഠിക്കണം. ഞാൻ ഓരോന്നായിട്ട് പോകട്ടെ. അപ്പൊ ഈ സവിശേഷതകൾ മാനേജ്മെന്റിനുള്ളത് കൊണ്ടാണ് നമുക്ക് മാനേജ്മെന്റിനെ എന്തെന്ന് പറയുന്നത് ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത്. അപ്പൊ പ്രൊഫഷന്റെ ഒന്നാമത്തെ സവിശേഷത, ഒന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് നോളജ് ആണ്. അതിന്റെ രണ്ടാമത്തെ സവിശേഷത എന്ന് പറയുന്നത് ഫോർമൽ മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ്. മൂന്നാമത്തത് ഫീസ് ആസ് റെമ്യൂണറേഷൻ. ഫീസ് എന്ന് പറയുന്നത് ആണ് റെമ്യൂണറേഷൻ എന്ന് പറയുന്നത്. നാലാമത്തത് എക്സിസ്റ്റൻസ് ഓഫ് നാലാമത്തത് എന്ന് പറയുന്നത് എക്സിസ്റ്റൻസ് ഓഫ് എത്തിക്കൽ കോഡ്. അഞ്ചാമത്തത് എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ റെപ്രസെന്റേറ്റീവ് ഓർഗനൈസേഷൻ. അപ്പൊ ആദ്യം പറഞ്ഞത് എന്താണ്? പ്രൊഫഷൻ എന്ത് വേണം? സ്പെഷ്യലൈസ്ഡ് നോളജ് വേണം. രണ്ടാമത്തെ പ്രൊഫഷനെ സംബന്ധിച്ച് ഫോർമൽ മെത്തേഡ് ഓഫ് ട്രെയിനിങ് വേണം. ട്രെയിനിങ് ഇല്ലാത്ത ആൾക്കാർക്ക് ഒരു പ്രൊഫഷണൽ നിൽക്കാൻ പറ്റില്ല. പിന്നെ പ്രൊഫഷണൽസിന് നമ്മൾ കൊടുക്കുന്നത് ഫീസാണ്, ശമ്പളമല്ല. ഇപ്പൊ ഒരു ഡോക്ടറെ കാണാൻ നമ്മൾ പോകുന്നു, ഡോക്ടർ കൺസൾട്ട് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡോക്ടർക്ക് ഫീസ് കൊടുക്കും. ഒരു അഡ്വക്കേറ്റിനെ കാണാൻ പോകുന്നു, അയാൾക്ക് നമ്മൾ ഫീസ് കൊടുക്കും. അതില് നാലാമത്തത് എന്ന് പറയുന്നത് എത്തിക്കലായിട്ടുള്ള കോഡുണ്ട്. എത്തിക്കൽ കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവരെ സംബന്ധിച്ച് അവർ നിലനിൽക്കുന്ന പൊസിഷൻ ഏതാണോ, ഇപ്പൊ ഒരു ഡോക്ടറെ സംബന്ധിച്ചുള്ള എത്തിക്കൽ കോഡ് എന്ന് പറയുന്നത് ഒരു രോഗിയെ പ്രോപ്പറായിട്ടുള്ള തരത്തിൽ ചികിത്സിക്കണം,
അവസാന നിമിഷം വരെയും ജീവൻ നിലനിർത്താൻ നോക്കണം. അതാണ് എത്തിക്കൽ പ്രോഗ്രാം. അഞ്ചാമത്തത്, ഒരു റെപ്രസെന്റേറ്റീവ് ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നു? എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നു. റെപ്രസെന്റേറ്റീവ് ഓർഗനൈസേഷൻ ഇപ്പൊ ഡോക്ടേഴ്സിനെ സംബന്ധിച്ച് മെഡിക്കൽ കൗൺസില്, അഡ്വക്കേറ്റ്സിനെ സംബന്ധിച്ച് ബാർ കൗൺസില്, അങ്ങനെയുള്ള ഒരു റെപ്രസെന്റേറ്റീവ് ഓർഗനൈസേഷനെ എന്ത് ചെയ്തിരിക്കും? പ്രതിനിധീകരിക്കും. തുടങ്ങിയ അഞ്ച് സവിശേഷതകളാണ് ഇതിനുള്ളത്, പ്രൊഫഷനുള്ളത്. ഈ സവിശേഷതകൾ മാനേജ്മെന്റിനുള്ളത് കൊണ്ട് മാനേജ്മെന്റ് ഈസ് കൺസിഡർഡ് ആസ് എ പ്രൊഫഷൻ. മാനേജ്മെന്റിന് എന്തെന്ന് പറയാം? ഒരു പ്രൊഫഷൻ എന്ന് പറയാം. അപ്പൊ നാച്ചുറൽ നമ്മൾ പ്രധാനമായിട്ട് മൂന്ന് കാര്യങ്ങളാണ് പഠിച്ചത്. ഒന്ന്, മാനേജ്മെന്റ് ആസ് ആൻ ആർട്ട്. ദെൻ മാനേജ്മെന്റ് ഈസ് എ സയൻസ്. പിന്നുള്ളത് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷൻ ആണ് എന്നുള്ളതാണ്. അപ്പൊ നേച്ചർ നോക്കുമ്പോഴേക്ക് അത് മൂന്ന് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് പഠിക്കുന്നത്. വൈ മാനേജ്മെന്റ് ഈസ് കൺസിഡർഡ് ആസ് ആർട്ട്, ദെൻ വൈ മാനേജ്മെന്റ് ഈസ് കൺസിഡർഡ് ആസ് സയൻസ്, പിന്നെ എന്തുകൊണ്ട് മാനേജ്മെന്റിനെ പ്രൊഫഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ തുടങ്ങിയ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പഠിച്ചത്. ഇനി നമുക്കിതിൽ പഠിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കോൺസെപ്റ്റ് ഓഫ് മാനേജ്മെന്റ് ആണ്. ഇനി നമുക്ക് പഠിക്കേണ്ടത് മാനേജ്മെന്റിന്റെ കോൺസെപ്റ്റിനെ കുറിച്ചാണ് ഇനി നമുക്ക് പഠിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത് മാനേജ്മെന്റിന്റെ മീനിങ്, അതുപോലെ തന്നെ ഡെഫിനിഷൻ, നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ്, ദെൻ ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെന്റ്, പിന്നെ വന്നിട്ട് നേച്ചർ ഓഫ് മാനേജ്മെന്റ്, ദെൻ കോൺസെപ്റ്റ് ഓഫ് മാനേജ്മെന്റ്. കോൺസെപ്റ്റ് ഓഫ് മാനേജ്മെന്റ് ആണ് ഇനി പഠിക്കേണ്ടതെന്ന്. മാനേജ്മെന്റിന്റെ കോൺസെപ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ട് മാനേജ്മെന്റിനെ സംബന്ധിക്കുന്ന നാല് കോൺസെപ്റ്റുകളാണുള്ളത്. ഒന്ന്, മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഡിസിപ്ലിൻ ആണ്. ദെൻ മാനേജ്മെന്റ് ആസ് എ പ്രോസസ്. പിന്നുള്ളത് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആണ്. സോറി, മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പാണ്. ദെൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ആക്ടിവിറ്റി. തുടങ്ങിയ നാല് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് ഇതിന്റെ കോൺസെപ്റ്റിന്റെ കാര്യത്തിൽ നമ്മൾ പറയുന്നത്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ ചാറ്റ് ചെയ്യാൻ പറഞ്ഞു, ചാറ്റ് ബോക്സിലാണ്. ഈ പറഞ്ഞ കാര്യത്തില്